മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചൻപൂരിലും കാങ്പോക്പിയയിലുമാണ് സംഘർഷം ഉണ്ടായത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, ഈ പുതിയ പ്രകോപനത്തിന് എന്താണ് കാരണം? സംഘർഷം നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഈ മണിപ്പൂരിലെ സംഘർഷം ഒഴിവാക്കുന്നതിനായി തുടർച്ചയായുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട അക്രമങ്ങൾ തുടരുകയാണ് പലയിടത്തും. ഇരു വിഭാഗങ്ങളും ചെറിയ സംഘങ്ങളായി മറുവിഭാഗം താമസിക്കുന്ന സ്ഥലത്ത് എത്തുകയും അക്രമം അഴിച്ചുവിടുകയും ആണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണയും രണ്ടാം ഘട്ടത്തിൽ വീണ്ടും അക്രമം രൂക്ഷമാകാനുള്ള കാരണം ഇത്തരം സംഭവങ്ങളായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നലെയും ഇന്നുമായി ചുരാചന്ദ്പൂരിലും കാങ്പോക്പിയിലും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ ഇംഫാൽ ഈസ്റ്റിലെ രാജ് മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സമാധാന ശ്രമത്തിന്റെ ഭാഗമായി ഗവർണർ ലംക സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചുരാചന്ദ്പൂരിലെ ഒരു ഗ്രാമത്തിലേക്ക് ഇത്തരത്തിലുള്ള അക്രമി സംഘം എത്തുകയും ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. സമാനമായി തന്നെ മറു വിഭാഗത്തിന്റെ താമസ സ്ഥലത്ത് ക്യാമ്പുകളിലേക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട രണ്ട് യുവാക്കളെ നാട്ടുകാർ പിടികൂടുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട രീതിയിലുള്ള അക്രമങ്ങൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇതിനായുള്ള സമാധാന ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. വിജയകുമാർ, പുതിയ അക്രമ സംഭവങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, നാലു പേർക്ക് പരിക്കേറ്റു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. സമാധാന സമിതിയൊക്കെ രൂപീകരിച്ചതിന് ശേഷവും ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ തുടരുകയാണ്, അല്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് മണിപ്പൂരിൽ എന്നതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്.